പാമ്പിന്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മളത് വി എഫ് എക്സ് ആദ്യം ആലോചിച്ചു പക്ഷേ അത് ഈ ഇൻട്രാക്ഷനൊക്കെ അത്രയും കിട്ടത്തില്ല നമ്മളൊരു ഉദ്ദേശിക്കുന്ന ഒരു ഇൻട്രാക്ഷനും അതൊക്കെ കിട്ടാൻ പാടില്ല ട്രെയിനറുണ്ട് പക്ഷേ സ്റ്റിൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ചില ഷോട്ടൊക്കെ ഐഫോണിൽ ഷൂട്ട് ഷൂട്ടിട്ടുണ്ട് അത്രയും ക്ലോസ് ആയിട്ട് ക്യാമറ ആയിട്ട് ഇത് ക്യുക്ക് അതിൻ്റെ മൂവ്മെന്റ് സൈഡ് ബൈൻഡർ ഒരു സൈഡിലേക്കൊക്കെ പെട്ടെന്ന് മൂവ് അപ്പം ഐഫോണൊക്കെ വെച്ചിട്ട് ചില ആടുജീവിതം എല്ലാവരും വായിച്ചറിഞ്ഞിട്ടുള്ള എല്ലാവരും അല്ലെങ്കിൽ അല്ലെങ്കിലും ഒരു ഭൂരിപക്ഷം വരും വായിച്ചറിഞ്ഞിട്ടുള്ള ഒരു നോവലാണ് അപ്പം അത് സിനിമയാക്കുന്ന സമയത്ത് തിരക്കഥയുടെയും ഒപ്പം തന്നെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം സ്ക്രീനിൽ കാണിക്കുന്ന ക്യാമറ പേഴ്സന്റെ കൂടിയാണ് അപ്പം കാരണം ആളുകൾ വായിക്കാം അവർക്ക് സ്റ്റോറി എന്താണെന്ന് കുറേ പേർക്ക് അറിയാം വരുന്നവർക്ക് പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ആ വിഷ്വൽ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് ആളുകൾ തിയേറ്ററിൽ എത്തുന്നത് അപ്പം ഈ സിനിമയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് തന്നെ മുൻപ് രണ്ട് സിനിമകളാണ് ഇപ്പം തീർപ്പും കമാര സംഭവമാണ് ചെയ്തിട്ടുള്ളത് ഇപ്പം ഈ സിനിമയിലേക്ക് എൻറ്റർ ആവുന്ന സമയത്ത് തന്നെ ഇതൊരു ഒരു ക്യാമറ പേഴ്സൻ്റെയും കൂടെ സിനിമയാണ് ഇത് അങ്ങനെ ഒരു ഭയങ്കര ബോധ്യം ഉണ്ടായിരുന്നോ കഥ പറയാൻ പറ്റുന്ന ഒരു സിനിമ വെയിറ്റ് കുറച്ച് ശേഷം ഇതിലേക്ക് ഞാൻ ഈ പടത്തിലേക്ക് ഇതിനകത്ത് ും വരുന്നത് പക്ഷേ ഈ മരുഭൂമിയിൽ തന്നെ എന്താണെങ്കിൽ ആ മരുഭൂമിയെ തന്നെ നമ്മൾ കുറച്ച് വൈൽഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം വളരെ കാമായിട്ട് ഫീൽ ചെയ്യണം ഒരു ഡിവൈൻ ടച്ച് ചില സമയങ്ങളിൽ മരുഭൂമിയെ ഫീൽ ചെയ്യണം ഈ വ്യത്യാസം ആളുകൾക്ക് മനസ്സിലാവുകയും വേണം മരുഭൂമിയുടെ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു മൊണോട്ടോണസ് അവരുടെ ജേർണി മൊണോട്ടോണസ് ആണ് ഒരു മരുഭൂമിയുടേതായിട്ടുള്ള എല്ലാ വരൾച്ചയും ഉണ്ട് എന്നാലും കാണുന്നവർക്ക് അതിൽ എൻഗേജ് ആയിട്ടിരിക്കണം അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവണം പക്ഷെ മരുഭൂമിയുടെ ടെറൈൻ എന്ന് പറയുന്നത് മേ ബി അവിടെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും പക്ഷെ പുറത്തുനിന്ന് കാണുന്നവർക്ക് ഓൾമോസ്റ്റ് ഒരുപോലെയുള്ള ഒരു ലോഗമാണ് അപ്പം അതിനെങ്ങനെയായിരുന്നു നിങ്ങൾ ടാക്കിൾ ചെയ്തത് ലൊക്കേഷൻ പോയപ്പോൾ കുറച്ച് ഇമേജസ് ഒക്കെ അവിടെ ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആ ഈ സഹാറ സഹാറയുടെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ നല്ല അക്വാസ് സ്കൈയും നല്ല ഗോൾഡൻ സാൻഡും ആണ് അപ്പം ഇതിനകത്ത് ഇവർ കിടന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ഇത്ര വിശ്വസനീയാവില്ലത് അപ്പം ഇതിനെ ടോൺ ഡൗൺ ചെയ്ത് ഒന്ന് ഭയങ്കര ഒരു റോ വെള്ളമില്ലാത്ത ഒരു സ്ഥലം ഡ്രൈ പ്ലേസ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു ലുക്ക് ക്രിയേറ്റ് സെറ്റ് ചെയ്തിട്ട് ഓൾറെഡി ഗ്രേഡിങ്ങിൽ ഈ പ്രോഫൈൽ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത് അപ്പം ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഒരു ഫീൽ ഉണ്ട് കാരണം പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ക്യാമറയുടെ വെളിയിൽ നിന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൊത്തം വേറൊരു ഫീലും ഇതിനകത്ത് ഭയങ്കര ഡ്രൈ അങ്ങനെ ഒരു ലുക്കിൽ നമ്മൾ ഷൂട്ട് ചെയ്തത് പിന്നെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഇവർക്ക് ഈ ജേണി ഫീൽ ചെയ്യാനായിട്ട് മോർണിംഗ് ഉച്ചയ്ക്ക് പിന്നെ ഈവനിങ് ഈ ഫീൽ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഓരോ സീനും ഡിവൈഡ് ചെയ്തു ഒരു നാല് പാർട്ടായിട്ടാണ് നമ്മൾ ഒരു ഡേ ഡിവൈഡ് ചെയ്തേക്കുന്നത് എന്നിട്ട് മോർണിംഗ് സീനിൻ്റെ രണ്ട് ഷോട്ട് ഓരോ ദിവസം വെച്ച് എടുത്തെടുത്ത് പോകും അങ്ങനെ ഒരു നോൺ ലീനിയർ ടൈപ്പുള്ളൊരു ഷൂട്ടാണ് പക്ഷേ ഇത് അത്ര എളുപ്പമല്ല ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മേക്കപ്പ് കണ്ടിന്യൂട്ടിയുണ്ട് കാരണം ആദ്യം രാവിലെ എടുക്കുന്ന സീനിൻ്റെ ഒരിതായിരിക്കില്ല അടുത്ത സീനിലേക്ക് കയറുമ്പോൾ കാരണം കോസ്റ്റ്യൂം ചേഞ്ച് പറഞ്ഞു കോസ്റ്റ്യൂമിനകത്തുള്ള അഴുക്കിൻ്റെ ചേഞ്ച് പറയണം മേക്കപ്പിനുള്ള ഉണ്ട് ഇവരുടെ എനർജി ലെവൽ ചേഞ്ച് ഉണ്ട് ആർട്ടിസ്റ്റിൻ്റെ പിന്നെ എല്ലാവർക്കും അതിന് അതിൻ്റെതായ കുറച്ച് വർക്കുകളുണ്ടായിരുന്നു അതിൻ്റെ പുറകിൽ സോ എല്ലാവരും വളരെ സപ്പോർട്ട് ചെയ്തു ഇപ്പം പൃഥ്വിരാജാണെങ്കിലും ഈ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര നല്ല പണി കാരണം ഈ സീക്വൻസിലുള്ളൊരു ഇതായിരിക്കില്ല നമ്മളിപ്പോൾ ഒരു തേർട്ടീത്ത് ഫോർട്ടീത്ത് സീനിൻ്റെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ അപ്പോൾ അത് കോപ്പ് ചെയ്യാനുള്ള വലിയ ടഫായിരുന്നു അതുപോലെ ക്യാമറയും നമ്മൾ ഇവർക്ക് വേറൊരു പേസ് കുറയ്ക്കാനായിട്ട് നമ്മൾ ക്യാമറ ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് ഇതുമാതിരി ഫ്രെയിം റേറ്റ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നു ടു ഹെഡ് സെൻറ്റ് വരെ തേർട്ടി ഫ്രെയിം വരെ റോൾ ചെയ്യുന്നതിൻ്റെ ഓർമ്മ ഇവരൊന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കാനായിട്ട് മൊത്തം ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യാനായിട്ട് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിരുന്നു വേണ്ടി അതൊരു അത് ഡെസേർട്ടെന്ന് പക്ഷെ ഭയങ്കര എക്സ്ട്രീം ബ്യൂട്ടിഫുൾ ഡെസേർട്ട് പക്ഷെ ഒത്തിരി ബ്യൂട്ടി ആയിട്ട് കാണിക്കാനും പാടില്ല എന്നാൽ താഴേക്ക് പോകാനും പാടില്ല ഒരു ലൈനിൽ ഇങ്ങനെ നിർത്തുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെ ആക്ച്വലി അത് ഓൺ ഇപ്പം ഈ പാമ്പുകൾ വരുന്ന ഒരു സീൻ ഇപ്പം നമ്മൾ നോവൽ വായിക്കുന്ന സമയത്തും നമ്മൾ അന്ന് ഇപ്പം എന്താ സമയത്ത് മരുഭൂമിയെ പറ്റിയൊന്നും അധികം അറിയാത്ത ആളുകൾക്കും ഒക്കെ മരുഭൂമിയിൽ പാമ്പുണ്ട് മരുഭൂമിയിൽ ഏതെങ്കിലും തരം ജീവികളുണ്ട് എന്നുള്ളത് തന്നെ കുറേ പേർക്ക് മലയാളികൾക്ക് പുതിയൊരറിവ് വരുന്നത് നമുക്ക് ആ ടെറൈൻ തീരെ അറിയാത്തതാണ് അപ്പോൾ ഈ പാമ്പുകളുടെ സീൻ നമ്മൾ എങ്ങനെയാണോ നോലിൽ വായിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത് അതിൻ്റെ ഉണ്ട് പിന്നെ അതിൽ നോവലിൽ കുറച്ചുകൂടി കൂടി ഇവർ ഉപയോഗിക്കുന്നത് മണലിൽ കെടുക്കുക എന്നുള്ള ടെക്നിക്കും പിന്നെ ഇത് മുകളിലൂടെ പാമ്പുകൾ പോകുക എന്നൊക്കെ ഉള്ളതായിരുന്നു അപ്പം ഈ സെയിം സിനിമയിലേക്ക് വന്നപ്പം കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ ആ ചെയ്യേണ്ട ഒരു ക്രിയേഷൻ മൊത്തത്തിൽ എങ്ങനെയായിരുന്നു ബ്ലസ് ഒരു റൈറ്റിംഗ് പാറ്റേൺ മൊത്തം ഒരു വിഷ്വൽ ലാംഗ്വേജിലൊക്കെ വേണ്ടി മൊത്തം മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ബുക്ക് വായിച്ചിട്ടുമില്ല ഞാൻ അതുകൊണ്ട് ഞാൻ ആദ്യം കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം സ്ക്രീ സ്ക്രിപ്റ്റാണ് വായിക്കുന്നത് പിന്നെ ഞാൻ ബുക്ക് വായിക്കണ്ടാന്ന് തീരുമാനിച്ചു കാരണം പിന്നെ ഇതുമായിട്ട് ഒത്തിരി കോൺട്രഡിക്റ്റ് ആവും നമ്മുടെ മനസ്സിലുള്ള വിഷുൽ ഇതുതന്നെ കിടക്കട്ടുള്ളൂ സീട്ട് വിഷുലിനെ ആയിക്കോട്ടെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന വിചാരിച്ചിട്ട് ഞാൻ വായി വായിച്ചിട്ടില്ല അപ്പോൾ ഈ പാമ്പിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മളത് വി എഫ് എക്സ് ആദ്യം ആലോചിച്ചു പക്ഷേ അത് ഈ ഇൻട്രാക്ഷനൊക്കെ അത്രയും കിട്ടത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇൻട്രാക്ഷനും അതൊക്കെ കിട്ടാൻ പാടാണ് അത് സ്ലോ മൂവിങ്ങ് വൾച്ചറെ നമ്മൾ ഫുൾ വി എഫ് എക്സ് ചെയ്തത് സിൻസ് അതിന് ഭയങ്കര ഫാസ്റ്റ് മൂവ്മെൻറ് ആയിട്ട് അത്ര അങ്ങോട്ട് ഹോൾഡ് ഉണ്ടാവില്ല കുറച്ചുകൂടെ എളുപ്പമാണ് വി എഫ് എക്സിൽ ബിലീബിൾ ആക്കാനായിട്ട് സോ പാമ്പ് നമ്മളിവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ അവിടെ സ്നേക്ക് ക്യാഷ് സ്നേക്ക് ക്യാച്ചേസ് ഉണ്ട് സോ അവർക്ക് കൊണ്ടുവരാം പാമ്പിനെ കുഴപ്പമില്ല ആ പാമ്പിനെ കൊണ്ടുവരാൻ നമ്മൾ ട്രെയിനറും ഉണ്ട് നമുക്ക് കൂടെ ചെയ്യാനായിട്ട് അങ്ങനെ ഒരു അഞ്ചാറ് പാമ്പിനെ നമ്മുടെ പ്രശാന്ത് മാധവ് അവിടെ നിന്ന് പിടിച്ചോണ്ടു പോകുന്ന ആ ഡയറക്ടർ കഷ്ടപ്പെട്ട് ആളെ വെച്ചിട്ട് പോയി അങ്ങനെ റിയൽ പാമ്പ് വെച്ച് നമ്മൾ ഷൂട്ട് ആ സീക്വൻസ് എല്ലാം ഡേഞ്ചറസ് ആണ് അത് അറിയില്ല എന്തോ അപ്പോഴത്തെ ഒരു ധൈര്യത്തിന് എല്ലാവരും അങ്ങ് ചെയ്ത് ട്രെയിനർ ഉണ്ട് പക്ഷെ സ്റ്റിൽ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ചില ഷോട്ടൊക്കെ ഐഫോണിൽ ഷൂട്ടിട്ടുണ്ട് അത്രയും ക്ലോസ് ആയിട്ട് ക്യാമറ ആയിട്ട് ക്യുക്ക് അതിന്റെ മൂവ്മെന്റ് സൈഡ് ബൈഡർ ഒരു സൈഡിലേക്കൊക്കെ പെട്ടെന്ന് മൂവ് അപ്പം ഐഫോണൊക്കെ വെച്ചിട്ട് ചില ഷോട്ടിലൊക്കെ അതിനകത്ത് എടുത്തേക്കും അതിനകത്ത് മൂന്ന് ഷോട്ടിൽ ഐഫോണിലൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത്ര ക്ലോസർ ആയിട്ട് പോകാനായിട്ട് കാരണം പ്രോബ്ലംസ് ആയിട്ട് അത്രയും ക്ലോസ് ആ അതെ ചില ഷോട്ടിലൊക്കെ അതെ അതെ ചില ചില ഷോട്ടുകളൊക്കെ